Hi students, let us continue the fifth chapter, Lines and Angles for 7th standard students. Today we are learning transversal of parallel lines. Like we have learned the lines in a transversal cut team, different types of angles. Like angles in the pair and the game. Okay. കട്ടിയുന്ന ലൈൻസ് രണ്ടും പാരലൽ ആണെങ്കിൽ ആ ആംഗിൾസിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. നോക്കിയാൽ ട്രാൻസ്വേഴ്സൽ ഓഫ് പാരലൽ ലൈൻസ്, ഇപ്പൊ ഇവിടെ എൽ എം ടു ലൈൻസ്, ദീസ് എൽ പാരലൽ ടു എം, എല്ലും എമ്മും പാരലൽ ആണ്. പാരലൽ എന്ന് പറയുന്നത് സിമ്പിൾ ആണിത്. ദെൻ ടി ഈസ് ദ ട്രാൻസ്വേഴ്സൽ. A transversal cut intersect two parallel lines, the alternate interior angles formed are equal. Like രണ്ട് parallel lines ഇനെ ഒരു transversal cut ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന alternate interior angles, a pair of two pairs of alternate interior angles ഉണ്ട്, അവ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതും ഇതും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇത് നമുക്ക് നമ്പർ കൊടുക്കാം, 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 5 ആയിരിക്കും. അതുപോലെ ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 6 ആയിരിക്കും. ഇവ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ഇനി കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഫോർ പെയർസ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട്, 2 and 6, ആംഗിൾ 2 and 6, പിന്നെ ആംഗിൾ 1 and 5, 1 equal 5 ആയിരിക്കും, 2 equal 6 ആയിരിക്കും, ആംഗിൾ 4 equal ആംഗിൾ 8 ആയിരിക്കും, ആംഗിൾ 4 equal ആംഗിൾ 8, ആംഗിൾ 3 equal ആംഗിൾ 5, 7 ആയിരിക്കും. ഇത് ഫോർ പെയർസ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, ഇവയും ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി അടുത്തുള്ളത് ടു പെയർസ് ഓഫ് കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്, 6 ഉം 3 ഉം 4 ഉം 5. അപ്പൊ ആംഗിൾ 3 ഉം ആംഗിൾ 6 ഉം കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ 4 ഉം ആംഗിൾ 5 ഉം കൂടെ കൂട്ടിയാൽ, ആംഗിൾ 4 plus ആംഗിൾ 5 180 ഡിഗ്രി ആയിരിക്കും. അതായത് ടു പെയർസ് ഓഫ് കോ ഇന്റീരിയർ ആംഗിൾസ് ഫോംഡ്, ദിസ് കോ ഇന്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെന്ററി, അവ സപ്ലിമെന്ററി ആയിരിക്കും. അതായത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. അപ്പൊ ഇതാണ് ഒരു ട്രാൻസ്വേഴ്സൽ രണ്ട് പാരലൽ ലൈൻസിനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസിൻ്റെ പ്രത്യേകത ഇതൊക്കെയാണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കോ ഇന്റീരിയർ ആംഗിൾ സപ്ലിമെന്ററി ആയിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് എൽ പാരലൽ ടു എൻ, എൽ എന്ന് പറയുന്ന ലൈൻ എം എന്ന് പറയുന്ന ലൈനിൽ പാരലൽ ആണെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം ആംഗിൾ, ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ആംഗിൾ എ എന്ന് കൊടുക്കാം. ഇപ്പൊ എ എന്ന് പറയുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ആംഗിൾ എ ഈസ് ഇക്വൽ ടു 180 - 110 ആയിരിക്കും. കാരണം ഇതൊന്നും ലീനിയർ പെയർ ആണ് അല്ലേ. ഇപ്പൊ ഇത് 70 ഡിഗ്രി കിട്ടും. 180 നിന്ന് 110 കുറച്ചാൽ 70 ഡിഗ്രി കിട്ടും. ഇനി ആംഗിൾ എ യും ആംഗിൾ എക്സും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ആംഗിൾ എ യും ആംഗിൾ എക്സും എ പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു എ എത്ര അടുത്തിരിക്കുന്നത്? 70 ഡിഗ്രി ആണ്. ആ സെയിം മെഷർ തന്നെ ആയിരിക്കും എക്സും. നമുക്ക് ലീനിയർ പെയർ നമ്മൾ പഠിച്ച ലീനിയർ പെയർ സപ്ലിമെന്ററി ആംഗിൾസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ ദ ഗിവൺ ഫിഗർ ദ ആംസ് ഓഫ് ദ ആംഗിൾസ് ആർ പാരലൽ. അതായത് ഇവിടെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, എ ബി സി എന്ന് പറയുന്ന ഒരു ആംഗിളും ഡി ഇ എഫ് എന്ന് പറയുന്ന ഓർ
ആവശ്യ ഭാഗങ്ങളാണ്. അതായത് എ ബി ഡിയും ഭാഗങ്ങളാണ്, അതുപോലെ ബി സിയും ഇ എഫും ഭാഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ അവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഡി ജി സി, അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം, അതുപോലെ ആംഗിൾ ഡി ഇ എഫും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ആംഗിൾസ് പാരലലാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും പാരലലാണെങ്കിൽ ഇത് 70 ആണെങ്കിൽ ഇവിടെ ഡി ജി സി 70 തന്നെയായിരിക്കും. കാരണം ഈ രണ്ട് പാരലൽ ലൈൻസിനെ ബി സി എന്ന് പറയുന്ന ഈ ട്രാൻസ്വേർസർ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഈ പറയുന്ന എ ബി സിയും ഡി ജി സി. അപ്പൊ ഡി ജി സി ഈക്വൽ ടു എ ബി സി തന്നെയായിരിക്കും. ആംഗിൾ എ ബി സി ഈക്വൽ 70 ഡിഗ്രി ആയിരിക്കും. കാരണം അവ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് അതർവൈസ് ടു ലൈൻസ് ആർ നോട്ട് പാരലൽ. നമ്മുടെ ഈ ചാപ്റ്റർ നിന്നോ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.